സ്വിറ്റ്സർലൻഡ് ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബട്ടർഫ്ലൈ ഇന്ന് നമ്മളെ എത്തിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു സിറ്റിയിലാണ് എന്ന് കണ്ടപ്പോഴേ മനസ്സിലായല്ലേ. അതെ, ലുസേൺ എന്ന സിറ്റിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. 26 സംസ്ഥാനങ്ങളുള്ള സ്വിറ്റ്സർലൻഡിലെ അതിമനോഹരമായ ഒരു സംസ്ഥാനമാണ് ലുസേൺ. തലസ്ഥാന നഗരിയായ ഈ സിറ്റിയുടെ പേരും ലുസേൺ എന്ന് തന്നെ. സാധാരണ സ്വിറ്റ്സർലൻഡിലെ ഒട്ടുമിക്ക സംസ്ഥാനത്തിന്റെയും അതിന്റെ തലസ്ഥാനത്തിന്റെയും പേര് ഒന്നു തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പേര് കേരളം എന്നാകേണ്ടതായിരുന്നു. വേണ്ട, ഘനഗാംഭീര്യമുള്ള തിരുവനന്തപുരം എന്ന പേര് തന്നെയാണ് തിരുവനന്തപുരത്തിന് യോജിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ലുസേണിന്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ. ലുസേണിന് ലുസേർണ എന്നും പറയാറുണ്ട് കേട്ടോ. നമ്മൾ ലുസേൺ സിറ്റിയെ കുറിച്ച് എവിടെ തിരഞ്ഞാലും ആദ്യം കാണുന്ന ചിത്രം ചാപ്പൽ ബ്രിഡ്ജ് എന്ന പേരുള്ള ഈ പാലത്തിന്റെയും വാട്ടർ ടവറിന്റെയും ആയിരിക്കും. കാരണം അത്രയ്ക്ക് പ്രസിദ്ധമാണ് മേൽക്കൂരയുള്ള ഈ തടിപ്പാലം. സ്വിറ്റ്സർലൻഡ് എന്ന ഈ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ടിട്ടുള്ളത് ഈ പാലത്തിന്റെയും വാട്ടർ ടവറിന്റെയുമാണ്. ലുസേണിന്റെ ലാൻഡ് മാർക്കായ ഈ തടിപ്പാലം യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്നതാണ്. 204 മീറ്റർ നീളമുള്ള ഇത് 1333 നിർമ്മിച്ചത്. ഓരോ 2 മീറ്റർ നീളത്തിലും ത്രികോണാകൃതിയിൽ പാലത്തിന്റെ മേൽക്കൂരയിൽ വരച്ചിരിക്കുന്ന 111 പെയിന്റിങ്ങുകൾ സ്വിറ്റ്സർലൻഡിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു. 34.5 മീറ്റർ ഉയരമുള്ള വാട്ടർ ടവർ ചാപ്പൽ പാലം നിർമ്മിക്കുന്നതിനും 1/2 നൂറ്റാണ്ട് മുമ്പേ നിർമ്മിച്ചിരുന്നു. 39 മീറ്റർ ചുറ്റളവുള്ള ഈ ഗോപുരത്തിന്റെ ഭിത്തി 3 മീറ്റർ കട്ടിയുള്ളതാണ്. പണ്ട് ഇത് കാവൽ ഗോപുരമായും തടവറയായും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടർ ടവറിന്റെ ഏറ്റവും താഴെയുള്ള മുറികൾ വാതിലും ജനലും ഇല്ലാത്ത ഇരുട്ടു മുറികളാണ്. തറയിലുള്ള ഒരു ചെറിയ വിടവിലൂടെ തടവുകാരെ കയറിൽ കെട്ടിയായിരുന്നു ഈ മുറികളിലേക്ക് ഇറക്കിയിരുന്നത്. ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. ഒരു മനോഹരമായ സുവനീർ ഷോപ്പാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത്. ലുസേൺ തടാകം ഈ സിറ്റിയെ പഴയ സിറ്റിയെന്നും പുതിയ സിറ്റിയെന്നും രണ്ടായി തിരിക്കുന്നു. പല പാലങ്ങളാണ് ഈ 2 സിറ്റികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. കാൽനടയാത്രക്കാരെ മാത്രമേ ഈ പാലം ഉപയോഗിക്കാൻ അനുവദിക്കൂ കേട്ടോ. ഓരോ പാലവും ഓരോ ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലുസേൺ വ്യത്യസ്ത രീതിയിൽ പണിത മനോഹരങ്ങളായ പള്ളികളുടെ പേരിലും പ്രസിദ്ധമാണ്. 1666 പണിത ജെസ്യൂട്ടൻ പള്ളി നമുക്കൊന്ന് അകത്തു കയറി കണ്ടാലോ. ഇതിന്റെ അകത്തെ ചുവർ ചിത്രങ്ങളും ഇന്റീരിയർ വർക്കും എത്ര മനോഹരമാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിക്കേ. യൂണിവേഴ്സിറ്റിയിലെ ഓർഗാനിസ്റ്റുകൾ ഈ പള്ളിയിൽ പരിശീലിക്കാൻ എത്താറുണ്ട് കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ വരുന്ന ഒരു വിനോദസഞ്ചാരി പോലും ലുസേൺ കാണാതെ പോകാറില്ല. ഇവിടുത്തെ കാഴ്ചകൾ പോലെ തന്നെ ആകർഷകമായ ഷോപ്പിംഗ് അവസരങ്ങളും അതിനൊരു കാരണമാണ്. വിലയ്ക്ക് പക്ഷെ ഒട്ടും കുറവില്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വില കൂടിയ വാച്ചുകൾ ഇവിടെ വിൽക്കാറുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലുസേണിലെ പഴയ സിറ്റിയിലാണ്. ഇതിന്റെ അകത്തും വണ്ടി കയറ്റാൻ പാടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ളത് ഇവിടെയാണ്, അധികവും വിനോദസഞ്ചാരികൾ. ഏഷ്യയിൽ നിന്നുള്ളവരാണ് ഇവിടെ സാധാരണ കൂടുതലായും കാണുന്ന വിനോദസഞ്ചാരികൾ. ഒരിക്കൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സ്കൂളിലെ കുട്ടികളെ കണ്ടു, ഇവിടെ ടൂർ വന്നതാണത്രേ. ഒരു പെർഫ്യൂം കടയാണിത്. ആ പെർഫ്യൂം കടയിൽ നിന്നും നല്ല സുഗന്ധം പുറത്തേക്ക് വരുന്നു.
ഇവിടുത്തെ കെട്ടിടങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പഴമയുടെ ഗാംഭീര്യം ഒട്ടും കളയാതെയാണ് ഓരോ കെട്ടിടവും പുതുക്കി പണിതിരിക്കുന്നത്. അത്തരം വർക്കുകൾക്ക് ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചില കെട്ടിടങ്ങളുടെ അകവശം മാത്രമേ മാറ്റിപ്പണിയാൻ അനുവാദമുള്ളൂ. പുറത്തെ പഴമയുടെ ഗാംഭീര്യം അതുപോലെ തന്നെ നിലനിർത്തണമെന്നുണ്ട്. കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ റെസ്റ്റോറന്റിന് അകത്തിരുന്ന് കഴിക്കുന്നതിനേക്കാൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു കുട്ടയ്ക്കകത്ത് രണ്ട് കുട്ടികളെ വെച്ച് സൈക്കിളിൽ ഓട്ടിവരുന്ന ഒരു അമ്മയെ കണ്ടോ? സ്വിറ്റ്സർലൻഡിലെ പൊതുഗതാഗതം വളരെ നന്നായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എല്ലാ പട്ടണങ്ങളിലും ട്രെയിനിലോ ബസ്സിലോ കപ്പലിലോ എത്തിച്ചേരാൻ സാധിക്കും. ഗതാഗത മാർഗങ്ങൾ കൃത്യസമയത്ത് കൃത്യമായ ഇടവേളകളിൽ പ്രവർത്തിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നല്ല നീളമുള്ള ബസ്സുകളിൽ ധാരാളം സീറ്റുകൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് നിന്ന് യാത്ര ചെയ്യേണ്ടി വരുന്നത് വളരെ ചുരുക്കമാണ്. ഇവിടുത്തെ സീബ്ര ലൈനിൽ കൂടെ മുറിച്ചു കിടക്കാൻ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിപ്പോ ഈ കാണുന്ന വണ്ടി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൽ കയറിയാൽ ലുസേൺ സിറ്റി മുഴുവൻ കറങ്ങി നടന്ന് കാണാൻ സാധിക്കും. സ്വിറ്റ്സർലൻഡിലെ ജനങ്ങൾ സൈക്കിൾ യാത്ര വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ വരെ രാവിലെ സൈക്കിൾ ചവിട്ടി ഓഫീസിൽ പോകുന്നത് കാണാറുണ്ട്. ഗവൺമെന്റ് നൽകിയിട്ടുള്ള മറ്റൊരു ആനുകൂല്യമാണ് സിറ്റി സൈക്കിൾ ഫ്രീ ആയി ഉപയോഗിക്കുവാനുള്ള അനുവാദം. ജോലിസ്ഥലവുമായി ബന്ധിപ്പിച്ചാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഒരിടത്തുനിന്ന് എടുത്ത സൈക്കിൾ ഉപയോഗം കഴിഞ്ഞ ഏറ്റവും അടുത്ത ഏതെങ്കിലും ഒരു സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് പോയാൽ മതി. അതിനുള്ള ഒരു ചിപ്പ് ജോലിസ്ഥലത്ത് നിന്ന് ലഭിക്കും. ലുസേണിലെ റെയിൽവേ സ്റ്റേഷൻ തടാകത്തിനോട് ചേർന്നാണ് ഉള്ളത്. 365 ദിവസവും റെയിൽവേ സ്റ്റേഷനിലെ ചെറുതും വലുതുമായ കടകൾ തുറന്നിരിക്കുന്നു. ഒരു ഡോക്ടറുടെ സഹായവും ഇവിടെ ഉണ്ട് കേട്ടോ. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്ന് ട്രെയിനുകൾ ഉണ്ട്. ബീലാറ്റസ് മലയ്ക്കും റീഗി മലയ്ക്കും ഇടയ്ക്ക് ലുസേൺ സിറ്റിയോട് ചേർന്ന് കിടക്കുന്ന ഫിയർവാൾഡ് സ്റ്റേറ്റസേ എന്ന പേരുള്ള ഈ തടാകം ഈ പട്ടണത്തിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നു. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദിയും അന്വേഷണങ്ങളും. ടേക്ക് കെയർ.